യഹൂദ ഗോത്രത്തിലെ പ്രഭു എന്ന് പറയുമ്പോൾ മിസ്രയീമി അടിമത്തത്തിൽ പെറ്റുപെരുകി വളർന്നു വന്ന ഇഷ്ടിക തൊഴിലാളികളുടെ അടിമത്വത്തിൻ്റെ ഭാരം പേറി ഇഷ്ടിക തൊഴിലാളികളായി ജീവിച്ച മാതാപിതാക്കൾക്ക് ജനിച്ചു വളർന്ന മക്കളിൽ 20 വയസ്സിന് മുകളിലുള്ളവരിൽ പുറപ്പെട്ട് പോരുമ്പോൾ 20 വയസ്സിന് മുകളിലുള്ളവരിൽ ചിലരാണ് ഈ 12 ഗോത്രങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ 12 പേര്. അതിൽ യഹൂദാഗോത്രത്തിൻ്റെ ഗണത്തിൽപ്പെടുന്ന ഒരു പ്രഭുവായിട്ടാണ് കാലേബിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ദൈവം അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ പാലും തേനും ഒഴുകുന്ന ദേശം യോർദാൻ നദിയുടെ മറുകരയിൽ വന്നു നിന്നിട്ട് മോശ ദേശമുറ്റു നോക്കുവാൻ ആളുകളെ അയക്കുമ്പോൾ യഹൂദ എന്ന ഗോത്രത്തെ റെപ്രസെൻ്റ് ചെയ്ത് പോകുവാൻ ദേശമുറ്റു നോക്കുവാൻ പോകുവാൻ മഹാഭാഗ്യം ലഭിച്ച മനുഷ്യനാണ് കാലേബ്. ആ പോക്ക് നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. നമുക്കിത് വായിക്കുമ്പോൾ പെട്ടെന്ന് തോന്നും കാലേബ് യഹൂദാ ഗോത്രത്തിൽ നിന്നുള്ള ആളാണ്, യെഫുന്നെയുടെ മകൻ എന്ന് നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ യോശുവയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ വ്യത്യസ്തമായൊരു പദപ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. 14-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, യഹൂദ മക്കൾ ഗിൽഗാലിൽ യോശുവയുടെ അടുക്കൽ വന്നു, കെനിസ്യനായ യെഫുന്നെയുടെ മകൻ കാലേബ്. അപ്പം യെഫുന്നെ ആരാണെന്ന് പറയുന്നിടത്ത് യെഫുന്ന കെനിസ്യനാണെന്നാണ് പറയുന്നത്, യഹൂദനാണെന്നല്ല അവിടെ പറയുന്നത്. അപ്പൊ കെനസ്യനായ യെഫുന്നെ എങ്ങനെയാണ് യഹൂദ ഗോത്രത്തിൽപ്പെട്ടത് വന്നത്? കെനസ്യനായ യഹൂദ യെഫുന്നെ എങ്ങനെയാണ് യഹൂദന്മാരുടെ ഗോത്രങ്ങളിലേക്ക് പ്രവേശിച്ചത്? ആരാണ് കെനസ്യൻ? ആരാണ് കെനസ്യൻ എന്നറിയണമെങ്കിൽ നമ്മൾ വിശുദ്ധ ബൈബിൾ തന്നെ പരിശോധിക്കണം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് നമുക്കൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, ഗോത്രപിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ അബ്രഹാം ഈ കാനാൻ ദേശത്ത് പരദേശിയായി പാർക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ആ പ്രദേശത്ത് ജീവിച്ചിരുന്ന ജാതികളുടെ പേരുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 15:18 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അന്ന് യഹോവ അബ്രഹാമിനോടൊരു നിയമം ചെയ്തു, അഥവാ ഉടമ്പടി ചെയ്തു. നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി മുതൽ ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനസ്യർ, കദോമ്യർ, ഹിത്യർ, പെരിസ്യർ, രഫീമ്യർ, അമോര്യർ, കനാന്യർ, ഗിർഗസ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നിരിക്കുന്നു. അപ്പം അബ്രഹാം കനാൻ ദേശത്ത് പരദേശിയായി പാർക്കുന്ന കാലഘട്ടത്തിൽ അവിടെ പാർത്തിരുന്ന ജാതികളിൽ ഒന്നാണ് കെനിസ്യർ. കാലേബിൻ്റെ അപ്പനായ യെഫുന്ന കെനിസ്യനാണെന്നാണ് യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ കാനാന്യ ജാതികളിലൊന്നായ കെനിസ്യർ, ആ കെനിസ്യ ഗോത്രക്കാരൻ അല്ലെങ്കിൽ കെനിസ്യ വംശക്കാരനായ ജാതിക്കാരനായ യെഫുന്ന എങ്ങനെ, യെഫുന്നയോ യെഫുന്നയുടെ പിതാവോ പിതാമഹനോ ആരെന്ന് നമുക്കറിയില്ല, എങ്ങനെയാണ് യഹൂദ ഗോത്രക്കാരനായത്? ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ കാലേബ് എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ കാലേബ് എന്ന വ്യക്തിയുടെ കുടുംബ പാരമ്പര്യം പശ്ചാത്തലം പുറകോട്ട് ചെന്നാൽ, അദ്ദേഹം കനാൻ ദേശത്തുള്ള അബ്രഹാമിൻ്റെ കാലഘട്ടത്തിലെ
ഏതോ ജാതി, കെനിസ്യൻ എന്ന് പറയുന്ന ഒരു ജാതിയിൽ പിറന്ന പശ്ചാത്തലമാണ് കാലേബിൻ്റെ പിൻതലമുറകൾക്ക് ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിനൊരു ഹീനമായ അവസ്ഥ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത്. നമ്മൾ ഇത്രയും മാത്രമാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അബ്രഹാമിനോട് നിയമം ചെയ്യുമ്പോൾ, 15-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയുടെ വെളിയിലാണ് കെനിസ്യർ ആ സമയത്ത് നിൽക്കുന്നത്. അതേ അതിൻ്റെ അർത്ഥമുള്ളൂ, അത് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പോൾ ലോകത്തിലെ ഏത് ജാതിയിൽപ്പെട്ടവൻ ആണെങ്കിലും അവനെ ജാതിയെന്നോ വിജാതിയനെന്നോ നാം വിളിക്കുകയും പരാമർശിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് അബ്രഹാമിനോട് ദൈവം ചെയ്ത കവനൻ്റിന് വെളിയിലുള്ളവരെന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ കാലേബിൻ്റെ പൂർവികർ എത്ര തലമുറ മുമ്പെന്ന് നമുക്കറിയില്ല. ചിലർ അവർ അബ്രഹാമി കവനൻ്റിന് വെളിയിലുള്ളവരാണ്, ദൈവത്തിൻ്റെ ദൈവം ചെയ്ത ഉടമ്പടിക്ക് വെളിയിലായിരുന്നു അവർ. അപ്പോൾ ദൈവം ഇസ്രായേൽ അല്ലെങ്കിൽ അബ്രഹാമുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ ആ ഉടമ്പടിക്ക് വെളിയിൽ ജനിച്ച ഒരു പാരമ്പര്യമാണ് ഈ കാലേബിനുള്ളൂ. എന്നാൽ നമുക്കറിയില്ല എങ്ങനെയോ കാലേബിൻ്റെ പൂർവികർ അബ്രഹാമിൻ്റെ സന്തതിയിൽ യാക്കോബിൻ്റെ കാലഘട്ടത്തിൽ ശേഷം യഹൂദാ ഗോത്രത്തിൻ്റെ പാർട്ടായിത്തീർന്നു. നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കാലേബിൻ്റെ പൂർവികരാരോ മിസ്രൈമിലേക്ക് ഇസ്രായേൽ ജനം അടിമകളായി പോകുന്നതിന് 72 അംഗങ്ങൾ അങ്ങോട്ട് പോകുന്നതിന് മുൻപ് ഇവരിൽ ചിലർ ഇസ്രായേലിൻ്റെ ദൈവത്തെ മനസ്സിലാക്കുകയും ഇവർ ഇസ്രായേലരായി തീരുകയും വിശ്വാസത്താൽ അബ്രഹാമിൻ്റെ ദൈവത്തെ പിന്തുടരുന്നവരായി തീരുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സത്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അബ്രഹാം എന്ന് പറയ അല്ല സോറി കാലേബ് എന്ന് പറയുന്ന വ്യക്തി ഇസ്രായേൽ എന്ന രാഷ്ട്രവുമായിട്ടോ അബ്രഹാം എന്ന പൂർവ്വപിതാവുമായിട്ടോ യാക്കോബിൻ്റെ സന്തതികളുമായിട്ടോ ബന്ധപ്പെട്ടിരിക്കുന്നത് രക്തത്താലല്ല, രക്തബന്ധത്താലല്ല, മറിച്ച് തീർത്തും വിശ്വാസപരമായ കവനൻ്റൽ റിലേഷനിലാണ്. വിശ്വാസത്താൽ മാത്രമാണ് യഫുന്ന യഹൂദാ ഗോത്രത്തിൻ്റെ ഭാഗമായി തീർന്നത്, അല്ലാതെ യാക്കോബിൻ്റെ സന്തതിയായി ജനിച്ചതുകൊണ്ടല്ല. ഇത് പുതിയ നിയമ കാലഘട്ടത്തിൽ ജീവിക്കുന്ന വിജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്തുവിനെ സ്വീകരിച്ച് മുന്നോട്ട് വന്ന നമുക്കെല്ലാവർക്കും കാലേബ് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കാൻ കഴിയും. കാരണം വാസ്തവത്തിൽ ദൈവത്തെ സംബന്ധിച്ച് പഴയ നിയമ പശ്ചാത്തലത്തിൽ ഒരു കുടുംബം, ഒരു രാഷ്ട്രം എന്നുള്ള കോൺസെപ്റ്റ് നിലനിൽക്കുമ്പോൾ തന്നെ അതിനുള്ളിലും പലപ്പോഴും ദൈവം വിജാതീയ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരെ തൻ്റെ ജനമായി മാറ്റുന്ന പരിപാടി ദൈവം പല ആവർത്തി പല കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. അതിലൊരു ഇൻസിഡൻ്റാണ് കാലേബിൻ്റെ പൂർവികരെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനത്തെ എക്സാമ്പിൾസ് നമുക്ക് മറ്റ് രൂത്തിനെക്കുറിച്ച് വായിക്കാം, ഊര്യാവ് ഹിത്തനായി ഊര്യാവിനെക്കുറിച്ച് നമുക്കങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്, അങ്ങനെ പലരെക്കുറിച്ച് നമുക്കങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഇവരെല്ലാം യഹൂദ ജനതയുടെ ഭാഗമായി പിന്നീട് മാറുന്നതായിട്ട് ജഡ്ജസിൻ്റെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ അങ്ങനത്തെ കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കാലേബിൻ്റെ പൂർവികർ യഫുന്ന യഹൂദ ഗോത്രത്തിൻ്റെ ഭാഗമായത് തികച്ചും വിശ്വാസപരമാണ്. ആ ഒരു മാറ്റം തൻ്റെ പൂർവ്വപിതാക്കന്മാർക്ക് കെനിസർ എന്നുള്ള സ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ടെത്തിയപ്പോൾ
യഹൂദ ഗോത്രത്തിൻ്റെ ഭാഗമായി അവർ പരിഗണിക്കപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ അംഗീകാരമാണ്. ദൈവം അവരെ അംഗീകരിച്ചു യഹൂദ ഗോത്രത്തിൻ്റെ ഭാഗമായിട്ട്. ആ യഹൂദ ഗോത്രത്തിൻ്റെ ഭാഗമായി അംഗീകരിക്കപ്പെടുവാൻ കാലേബിന് സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, പ്രഭുക്കന്മാരുടെ യഹൂദ പ്രഭുക്കന്മാരുടെ ഗണത്തിലാണ് കാലേബിനെ കണക്കാക്കിയത്. യഹൂദ പ്രഭുക്കന്മാരുടെ ഗണത്തിൽ നമ്മളെ ചിന്തിപ്പിക്കേണ്ടത് ഒരു കാര്യമാണ്. ദൈവജനത്തോടൊരു ഒരുവൻ ചേർന്ന് കഴിഞ്ഞാൽ, ദൈവജനത്തിൻ്റെ ഭാഗമായി ഒരുവൻ മാറിക്കഴിഞ്ഞാൽ, പിന്നെ അവൻ പരിഗണിക്കപ്പെടേണ്ടത് ദൈവത്തിൻ്റെ ജനമായിട്ടാണ്. പിന്നെ അവൻ മുൻപ് എന്തായിരുന്നു, മുൻപ് ആരായിരുന്നു എന്നുള്ള കാഴ്ചപ്പാടിൽ അവനെ കാണുകയോ മനസ്സിലാക്കുകയോ അവനെ സ്റ്റാമ്പ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് തിരുവെഴുത്ത് ഒരിക്കലും അനുവദിക്കുന്നില്ല. തിരുവെഴുത്ത് പറയുന്നത് അവൻ യഹൂദ ഗോത്രത്തിലെ പ്രഭുക്കന്മാരിൽ ഒരുവനാണ് കാലേബ്. ദൈവം സത്യം സത്യമായും രേഖപ്പെടുത്തുകയും പറയുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ ശൈലി ആയതുകൊണ്ട് ദൈവം കാലേബിൻ്റെ അപ്പൻ്റെ പേര് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇവൻ കെനസ്യനാണെന്ന്. പക്ഷെ കാലേബിനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നു അവൻ യഹൂദ ഗോത്രത്തിൻ്റെ പ്രഭുവാണെന്ന്, പ്രഭുക്കന്മാരിൽ ഒരാളാണെന്ന്. ഇങ്ങനെ നമുക്ക് ദൈവജനത്തെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? അപ്പം ആ ഒരു മാനസിക പക്വതയിലേക്ക്, ദൈവവചനം നമ്മുടെ മുൻപാകെ വയ്ക്കുന്ന മാനസിക പക്വതയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നിടത്താണ് നാം ദൈവത്താൽ അംഗീകരിക്കപ്പെടുന്ന ജനത്തെ നാമും അംഗീകരിക്കുന്നവരായി മാറുന്നത്. ദൈവം ഒരുത്തനെ പ്രഭുവെന്ന് വിളിച്ചാൽ, ദൈവം ഒരുത്തനെ സുവിശേഷകൻ എന്ന് വിളിച്ചാൽ, ദൈവം ഒരുത്തനെ മൂപ്പനാക്കിയാൽ, ദൈവം ഒരുവനെ ഡീക്കനാക്കിയാൽ, ദൈവം ഒരുവനെ തൻ്റെ ദാസനാക്കിയാൽ, ദൈവം എന്താണോ അവനെ വിളിക്കുന്നത്, അവനെ മനസ്സിലാക്കുന്നത്, അവനെ പരിഗണിക്കുന്നത്, ആ പരിഗണന മറ്റുള്ളവരും അവന് കൊടുത്തേ മതിയാവൂ, അവന് കൊടുത്തേ പറ്റുകയുള്ളൂ. അത് കൊടുക്കാതിരിക്കുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ 12 ഗോത്രങ്ങളിൽ നിന്ന് ഓരോരുത്തർ പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ, മോശ അത് പറയുമ്പോൾ യഹൂദ ഗോത്രത്തിലെ പ്രഭുവായി കാലേബിനെ വിളിക്കുമ്പോൾ, വേണ്ട 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 വേണ്ട, ഇവൻ പഴയ കെനസ്യനാണ് ഇവൻ്റെ അപ്പൻ, ഇവൻ്റെ അപ്പൻ്റെ അപ്പൻ അപ്പൂപ്പൻ കെനസ്യനാണ്, അതുകൊണ്ട് ഇവിടെ കുടുംബത്തിൽ പിറന്നവരുണ്ട്, അവർ പോട്ടെ എന്ന് അവിടെ ആരും പറഞ്ഞില്ല. അങ്ങനെ പറയുന്ന നിലവാരം നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് ക്രൈസ്തവ സഭ പലപ്പോഴും ഇന്നും നിലനിൽക്കുന്നത്. അവിടെ നമ്മൾ തീർത്തും ചിന്തിക്കണം, മനസ്സിലാക്കണം, ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം തന്നെ സ്നേഹിച്ച് തൻ്റെ അടുക്കിലേക്ക് വരുന്നവരെ, രൂത്തനോടൊരു ബന്ധത്തിൽ പറയുന്നത് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ചിറകടിയിൽ അഭയം പ്രാപിച്ചു വരുന്ന നിന്നെ, അങ്ങനെയാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദൈവത്തെ ആശ്രയിച്ച് ഏത് ജാതിയിൽപ്പെടുന്നവൻ താണിറങ്ങി വന്നാലും എളിമപ്പെട്ടു വന്നാലും ദൈവം അവനെ സ്വീകരിക്കുമെങ്കിൽ, ദൈവം അവനെ എന്ത് കൺസിഡർ ചെയ്യുന്നു, ആ കൺസിഡറേഷൻ ദൈവജനപം കൊടുത്തേ മതിയാകൂ. ആ സത്യമാണ് ഈ സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ യഹൂദ ഗോത്രത്തിൻ്റെ പ്രഭുക്കന്മാരിൽ ഒരുവനായി കാലേബിനെ രേഖപ്പെടുത്തുകയും, യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതേ കാര്യം തന്നെ എഴുതുമ്പോൾ കാലേബിൻ്റെ പൂർവികർ കെനസ്യരാണെന്ന് പറയുകയും ചെയ്യുന്നിടത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഈ പ്രാരംഭ ഓയിസിൽ ഈ ഒരു ചിന്ത മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ വരും ദിവസങ്ങളിൽ ബാക്കി കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Thank you.